हाय फ्रेंड्स, ഇന്നത്തെ വിഭവം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീടിൻ്റെ മുന്നത്തെ ഡോറിന് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാതിൽ കുടിക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ നിന്നേനു. ഇങ്ങനെ വെള്ളവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആകെ ധാവനം തുടങ്ങിയിട്ട് കേട് വരാനും തുടങ്ങുന്നതിന് മുന്നേ നിന്ന് പോളിഷ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇന്ന് വീടിൻ്റെ ഒരു വാതിൽ ഡോറ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട്. കാക്കു വന്നിട്ടുണ്ട്. അപ്പോൾ കാക്കു വീടിൻ്റെ ഡോർ ഇങ്ങനെ പോളിഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വീട് ഇങ്ങനെ പിടിച്ചു വന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ഒരു ചിക്കൻ കറിയുടെ വിഭവമായിട്ടാണ് വന്നത്. അപ്പോൾ ചെറിയൊരു പൊളിഷൻ വർക്കും കൂടി നിങ്ങൾക്ക് കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. വാതിൽ വാങ്ങി അങ്ങനെ വെച്ചോന്നുള്ളു. കുടിക്കലിന് മുന്നായിട്ട് പോളിഷ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനൊരു ടൈം കിട്ടിയത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മഹാഗണീൻ്റെതായതുകൊണ്ട് ഒരു ഇതില്ല, പോളിഷ് ചെയ്യാതെക്കാൻ പറ്റില്ല. കാരണം വെള്ളം ഇതൊക്കെ ആവുമ്പോഴേ ഇതിൻ്റെ വാതിലിൻ്റെ ഇതുമ്മയ്ക്ക് ആകെന്തോ പോലെ ഒരു കളർ വരുന്നുണ്ട് വെള്ളം തട്ടുമ്പോൾ. ഇനി കാക്കോട് പണിയെടുക്കണേ നമുക്ക് നമ്മുടെ പണി നോക്കാം. ചിക്കൻ കറിയുടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളെ കോഴിക്കൂട്ടാനേ അപ്പോൾ ഈ കോഴിൻ്റെ കൂട്ടാൻ്റെ സ്പെഷ്യൽ പേര് തമ്പുരു കോഴിക്കറിയാണ് കേട്ടോ. അപ്പം നോക്കി നോക്കൂ, ഞാൻ ഉണ്ടാക്കുന്ന ശൈലിയിലാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയുള്ളു, എന്നിട്ട് ഇനി അറിയിക്കൊണ്ടു. ഇല്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ട് കേട്ടോ, മറക്കല്ലേ. അപ്പം നമ്മുടെ സവാള നന്നാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ വലിയുള്ളിയേ, ചിക്കനൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിക്ക് ആവശ്യമുള്ള ചേരുവകൾ പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പിൻ്റെ ഇല കേട്ടോ, നമ്മൾ പേസ്റ്റായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിക്ക് നമുക്ക് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കാം. പിന്നെ നമ്മൾ തക്കാളി ഉണ്ട്, തക്കാളി വേറെ ആയിട്ടൊന്ന് പേസ്റ്റ് അടിച്ചെടുക്കാം. ഒറ്റ തക്കാളി മതി കേട്ടോ. കുറച്ച് കറി ഉണ്ടാകുമ്പോൾ കുറച്ച് ചിക്കൻ അല്ലേ, അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ, രണ്ട് തക്കാളി ഒക്കെ എടുത്തോളൂ. അപ്പം നമുക്ക് നമ്മുടെ പേസ്റ്റ് രൂപത്തിലാക്കിയുള്ള സംഭവം റെഡി ആയിരിക്കും കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, സാധനങ്ങളൊക്കെ. പിന്നെ നമുക്ക് തക്കാളി കൂടി ഒന്ന് അടിച്ചെടുക്കാം. ആ, തക്കാളി കൊണ്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ചു, ചട്ടി ചൂടായിരുന്നത് കണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കുക, അതായത് നമ്മുടെ വെളിച്ചെണ്ണയെ. വെളിച്ചെണ്ണയും ഓയിലും സൺഫ്ലവർ ഓയിലൊക്കെ ഏതോടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി ഉള്ളിയെ നന്നായിട്ട് മൂത്ത് തരട്ടെ, നമ്മുടെ വെല്ലുള്ളിയായി നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കേണ്ട, ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കുന്നുണ്ട് ക്യാമറ ആയിട്ട്. ഇതിൽ നമ്മളെ ചിക്കൻ കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കി നിങ്ങൾ കേട്ടോ. വെറൈറ്റി ആണെങ്കിൽ ഇന്ന് കമൻറ്റിൽ ശരിക്കും രേഖപ്പെടുത്തുകൊണ്ടു. ഇതുപോലെ ട്രൈ ചെയ്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറയുകൊണ്ടു, അല്ലാത്തവരൊന്ന് കമൻറ്റിൽ ശരിക്കും രേഖപ്പെടുത്തുകൊണ്ടു കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണിട്ട് അമർത്തുക. എന്നാൽ അടുത്ത ഞാനിടുന്ന എല്ലാ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ റെഡി ആയിക്കണേ. നമ്മൾ അരച്ച് വെച്ച സാധനങ്ങളൊക്കെ ചേർക്കുക, നമ്മുടെ പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്നോട് മൂക്കട്ടെ. നല്ലൊരു മണക്കം ഇങ്ങനെ വരും മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ. ഇനി തീയൊന്ന് കുറച്ചിട്ട് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ടിട്ട് കൊടുക്കുക. രണ്ടും കൂടി മൂന്നും കൂടി കിടന്ന് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് ഒന്നൊന്ന് റെഡിയായി വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം കളറൊക്കെ മാറി മാറി വരുന്ന കണ്ടില്ലേ, അപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയി കണ്ടാൽ ഇനി ബാക്കി സാധനങ്ങളോട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിക്ക് കണ്ടോ, അപ്പം ഏകദേശം നമ്മൾ ഇതൊക്കെ ഇറങ്ങനെ റെഡി ആയിക്കണം. ഇനി മല്ലിപ്പൊടി, അതിക്ക് ആവശ്യത്തിനുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ ഇട്ട് കിടന്നിട്ട് ഇളക്കി മറച്ച് അതിക്കട് റെഡി ആവട്ടെ. ആ ഉള്ളിക്കും ആ മസാലയ്ക്കൊക്കെ ഒന്ന് സെറ്റായി പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ചു നേരം ഫോണോട് വെച്ചിട്ട് ഒന്നുകൂടി ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം
അങ്ങനെ ഏകദേശം നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാതും കൂടി നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മള് നമ്മുടെ കഴുകി വൃത്തിയാഴ്ച കുട്ടപ്പനാക്കി വെച്ച നമ്മുടെ കോഴിയില്ലേ, നമ്മളെ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കോഴി തന്നെ ഉള്ളു, അപ്പൊ ചെറുതായിട്ട് ഒരു ചാറ്. നീ നന്നായിട്ട് ഇളക്കി വൃത്തിയാക്കിയിട്ട് അയക്കാൻ മസാലകൾ മൊത്തമായിട്ട് പിടിക്കണം. ഇളക്കണ കാര്യത്തിലും വേണം ഒരിത്. ഒന്ന് ചെറു ചൂടിൽ ഒന്ന് ചൂടായിട്ട് ആ മസാലകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടെങ്കിൽ. വെള്ളം ഒരു ഏകദേശം കുറച്ച് കുറച്ച് ചൂട് വെള്ളം, ചൂട് തന്നെ ഒരു ചെറു ചൂടൊക്കെ ഉണ്ടായിക്കോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. പച്ചവെള്ളം തന്നെ എടുത്ത് പാലരുത്, ആ ചിക്കൻ്റെ ടേസ്റ്റ് കുറച്ച് കുറയും. പച്ചവെള്ളം ഒഴിച്ച് വിചാരിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇന്ന് തിളച്ചിങ്ങനെ വരുന്നേ കണ്ടു കഴിഞ്ഞാല് നമുക്ക് ഈ കോഴിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം. കുഞ്ഞു ടീസ്പൂൺ ഒരു ഉപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിക്ക് ആവശ്യത്തിനുള്ള. ഈ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കഴിഞ്ഞാലേ ആ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. എന്നിട്ട് നമ്മളെ കറിവേപ്പിലയിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഉള്ളി തൂമ്പിക്ക് തന്നെ ഇട്ട് കൊടുക്കരുത്, അപ്പൊ അതിൻ്റെ ഒരു മണതൊന്നും നോക്കി കിട്ടില്ല. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിവേപ്പിലിൻ്റെ മണം ശരിക്ക് കിട്ടും. പിന്നെ നമ്മളിവിടെ സൂപ്പർനോവേൻ്റെ എന്താ ചിക്കൻ മസാല ഇട്ട് കൊടുക്കല്, അപ്പൊ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക, അണ്ട അടച്ച് വെക്കുക. പെട്ടെന്ന് റെഡി ആവുന്ന സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ അത്. ഇനി അടച്ച് വെക്കുക, അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പൊക്കെയും നമ്മുടെ വാതിലിന്റെ പോളിഷ്മാർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് വാതിലൊക്കെ ഉഷാറായില്ലേ? വീടിന്റെ പണികളൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഒരുപാട് പണികൾ ഇനി വേണ്ട. ഇത്രയും ആയതിനെ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്. അമ്മ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വീട് കയറ്റി സന്തോഷമായിട്ടാണ് ഇപ്പോൾ കഴിയണത്. പിന്നെ അപ്പോൾ എൻ്റെ ചിക്കൻ കറിയും ഞങ്ങളുടെ പോളിഷ്മാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നും പറയുന്നത് പോലെ തന്നെ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.